നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ, എന്നാൽ മരണശേഷം അത് ആഘോഷിക്കപ്പെട്ട കലാകാരിയാണ് സിൽക്കി സ്മിത. സിൽക്കി സ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവം ആയിരിക്കും. ഇന്നും പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായ ഈ കലാകാരി ജീവിതത്തിന്റെ ബിഗ് സ്ക്രീനിൽ നിന്ന് വീട പറഞ്ഞിട്ട് ഇന്നേക്ക് 28 വർഷങ്ങൾ. ദാരിദ്ര്യം കൊണ്ട് 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നയാളാണ് സ്മിത. വിജയലക്ഷ്മി എന്നായിരുന്നു ശരിക്കുള്ള പേര്. ആന്ധ്രാപ്രദേശിലെ എല്ലൂർ സ്വദേശിയായ വിജയലക്ഷ്മി പിന്നീട് അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദ്രാസിലെ കോടമ്പാക്കത്തേക്ക് എത്തി. 1978 കന്നഡ ചിത്രമായ ബെഡിയിൽ മുഖം കാണിച്ചത് സിനിമയിൽ അരങ്ങേറ്റം. 1979 വണ്ടിചക്രം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആക്കിയത്. സ്മിതയുടെ സാന്നിധ്യം സിനിമകൾക്ക് മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായത്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അഭിവാജ്യ ഘടകമായി. ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് അതത് ചിത്രങ്ങളിലെ നായികമാരെക്കാൾ കൂടുതൽ പ്രതിഫലമാണ്. 1.5 പതിറ്റാണ്ട് കാലം സിൽക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായി. മാദകത്വമുള്ള ശരീരം കൊണ്ടുള്ള അനായാസ ചുവടുകളും കണ്ണിലെ കനൽ കൊണ്ടും തിരശീലയിൽ തീപോഷിച്ച സ്മിത 17 വർഷം കൊണ്ട് അഭിനയിച്ചത് 450-ലേറെ സിനിമകളിലാണ്. കടിച്ച ആപ്പിളിന് പോലും പൊന്നും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധക കൂട്ടം അന്ന് മറ്റൊരു താരത്തിനും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സ്വയം മരണം തേരെടുത്തപ്പോൾ അവരുടെ മൃതദേഹത്തിന് ചുറ്റും തഴച്ചുകൂടാൻ പക്ഷേ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 36ാം വയസ്സിലായിരുന്നു അത്. 1996 സെപ്റ്റംബർ 23 കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്ന് വിവിധ പരിശോധനകൾ സ്ഥിരീകരിച്ചു. പക്ഷേ എന്തിന് എന്ന വലിയ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും. സിൽക്ക് സ്മിതയുടെ ഡേറ്റിനായി ക്യൂ നിന്നവരും ചിത്രങ്ങൾ കാണാൻ ആദ്യ ദിനം തിയേറ്ററിൽ ഇരച്ചെത്തിയവരും അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയില്ല. ഒരു അനാഥ ശവം പോലെ അവർ മദ്രാസി നഗരത്തിൽ എവിടെയോ അലിഞ്ഞു ചേർന്നു. ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും സിൽക്ക് സ്മിത പരിഗണിക്കപ്പെട്ട് തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ല. ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും സ്മിതയുടെ ജീവിതം പ്രചോദനമായ സിനിമകൾ വന്നു. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ആ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉണ്ടായ കാരണം മാത്രം പ്രേക്ഷകർക്ക് ഇപ്പോഴും അജ്ഞാതമാണ്.